ഫിൽമി ടോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ആ ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു. ഇന്ന് നമ്മളിവിടെ അവലോകനം ചെയ്യാൻ പോകുന്നത് നാടകാചാര്യനായ ശ്രീ എൻ എൻ പിള്ളയെ പറ്റിയാണ്. നിൽക്കാൻ ഒരു തറയും ഒരു കർട്ടനുമുണ്ടെങ്കിൽ ഞാൻ നാടകം അവതരിപ്പിക്കാൻ തയ്യാർ എന്നായിരുന്നു ശ്രീ എൻ എൻ പിള്ള പറഞ്ഞിരുന്നത്. അദ്ദേഹം ഉദ്ദേശിച്ചത് രംഗങ്ങൾ മാറുന്നതനുസരിച്ചുള്ള രംഗപടങ്ങളോ രംഗസജ്ജീകരണങ്ങളോ ഒന്നുമില്ലാതെ തന്നെ, അതുപോലെ തന്നെ ലൈറ്റ് സൗണ്ട് ഇഫക്റ്റുകളൊന്നുമില്ലാതെ തന്നെ ജനങ്ങളെ പിടിച്ചിരുത്തുവാൻ തനിക്ക് സാധിക്കും എന്നാണ്. ആ ആത്മധൈര്യവും വിശ്വാസവും ഉണ്ടായിരുന്ന എൻ എൻ പിള്ള നാടകാചാര്യനായതിൽ അത്ഭുതമില്ല. അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള വിശ്വ കേരള കലാസമിതി കേരള നാടക സമിതികളിൽ മുൻനിരയിൽ തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ വിജയരാഘവനും മറ്റു കുടുംബാംഗങ്ങളും ആ നാടകസമിതിയിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നു. അവതരണ പാഠവും മനോഹരമായ സംഭാഷണങ്ങളാലും ജനങ്ങൾ ആ നാടകസമിതിയുടെ എല്ലാ നാടകങ്ങളും എല്ലാ കാലത്തും ഒരുപോലെ സ്വീകരിച്ചിരുന്നു. നാരായണപിള്ള നാരായണപിള്ള എന്ന ശ്രീ എൻ എൻ പിള്ള ജനിച്ചത് 1918 വൈക്കത്താണ്. നേതാജി സുഭാഷ് ചന്ദ്രബോസ് നയിച്ച INA ചേർന്ന് പ്രവർത്തിച്ച അദ്ദേഹം കമാൻഡിംഗ് ഓഫീസറായി ദീർഘകാലം മലേഷ്യയിൽ പ്രവർത്തിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം സ്വാതന്ത്ര്യസമര സേനാനി എന്ന നിലയിലും ആരാധ്യനാണ്. സ്വാതന്ത്ര്യാനന്തരം അദ്ദേഹം വീണ്ടും മലേഷ്യയിൽ ഒരു കമ്പനി എസ്റ്റേറ്റ് മാനേജറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 1952 അദ്ദേഹം തിരിച്ചെത്തി വിശ്വ കേരള കലാസമിതി രൂപീകരിച്ചത്. വ്യത്യസ്തവും ശക്തവുമായ പല കഥകളും അദ്ദേഹം നാടകങ്ങൾക്ക് പ്രമേയമാക്കി. തൻ്റെ നാടകങ്ങളിൽ കൂടി സാമൂഹ്യ പരിഷ്കരണം സാധിച്ചെടുത്ത കലാകാരനാണ് അദ്ദേഹം. കൈകൂലിക്കാരും കരിഞ്ചന്തക്കാരും കള്ളക്കടത്തുകാരും സ്വാർത്ഥമതികളായ രാഷ്ട്രീയക്കാരും എല്ലാം എൻ എൻ പിള്ളയെ ഭയന്നിരുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ചായവില്ലാതെ നിഷ്പക്ഷമായി നിലകൊണ്ട് സമൂഹത്തിലെ തെറ്റുകൾ തിരുത്തുന്നതിന് വേണ്ടി തൻ്റെ നാടകത്തിലൂടെ ശ്രമിച്ച, അത് സാധിച്ചെടുത്ത ആളാണ് ശ്രീ എൻ എൻ പിള്ള. അസാമാന്യമായ സർഗപ്രതിഭയായിരുന്നു നാടകാചാര്യൻ എന്ന വിശേഷണം ലഭിച്ച ശ്രീ എൻ എൻ പിള്ളയ്ക്ക് ഉണ്ടായിരുന്നത്. അദ്ദേഹം നടനും സംവിധായകനും നാടകകൃത്തും ഗാനരചയിതാവും പുസ്തകരചയിതാവും പ്രാസംഗികനും എല്ലാമായിരുന്നു. അദ്ദേഹം രചിച്ച ഞാൻ എന്ന ആത്മകഥയും കർട്ടൻ എന്ന ഗ്രന്ഥവും നാടകദർപ്പണവും എല്ലാം നാടകത്തെപ്പറ്റി പഠിക്കുന്നവരുടെ റഫറൻസ് ഗ്രന്ഥങ്ങളാണ്. നാടകങ്ങളിൽ പ്രവർത്തിച്ച പ്രമുഖരായ പലരും അത് ഉപേക്ഷിച്ച് സിനിമയിൽ ചേക്കേറിയപ്പോൾ എൻ എൻ പിള്ള അതിന് മുതിർന്നില്ല. തൻ്റെ ഇഷ്ടത്തട്ടകമായ നാടകം തന്നെ തുടരുകയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന് സിനിമയിൽ കയറുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. പല സിനിമാ പ്രവർത്തകരും സുഹൃത്തുക്കളായി ഉണ്ടായിരുന്നുവെങ്കിലും ശ്രീ എൻ എൻ പിള്ള തൻ്റെ നാടകസമിതിയുമായി തന്നെ തുടരുന്നതിനാണ് തീരുമാനിച്ചിരുന്നത്. തൻ്റെ തന്നെ നാടകങ്ങളായ കാബാലിക, ക്രോസ് ബെൽറ്റ് എന്നിവ സിനിമയാക്കപ്പെട്ടവയാണ്. ആ സമയത്ത് കാബാലിക എന്ന സിനിമയിൽ ഒരു വേഷം ചെയ്തുവെങ്കിലും വീണ്ടും അദ്ദേഹം നാടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ക്രോസ് ബെൽറ്റ് എന്ന നാടകം സിനിമയാക്കപ്പെട്ടപ്പോൾ അതിൽ അദ്ദേഹം അഭിനയിച്ചതുമില്ല. എന്നാൽ സർഗചിത്രയുടെ ബാനറിൽ 1991 അപ്പച്ചൻ നിർമ്മിച്ച് ശ്രീ സിദ്ദിഖ് ലാൽ സംവിധാനം ചെയ്ത ഗോഡ്ഫാദർ എന്ന സിനിമയിലെ ടൈറ്റിൽ റോൾ ആ സിനിമ കണ്ട ഒരാളും മറക്കുകയില്ല. ആ റോളിൽ ശ്രീ എൻ എൻ പിള്ള അദ്ദേഹം അവതരിപ്പിച്ച അഞ്ഞൂറാൻ എന്ന കഥാപാത്രം വളരെ അഭിനന്ദനം അർഹിക്കുന്ന രീതിയിൽ തന്നെ അവതരിപ്പിച്ചു. ആ കഥാപാത്രത്തിൻ്റെ സവിശേഷതകളെല്ലാം ഉൾക്കൊണ്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തന്നെ അത് കൈകാര്യം ചെയ്തു. എൻ എൻ പിള്ളയും ഫിലോമിനയും
ഗോഡ് ഫാദർ എന്ന ചിത്രം അവിസ്മരണീയമാക്കി തീർക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഗോഡ് ഫാദർ തെലുങ്കിലും തമിഴിലും റീമേക്ക് ചെയ്യപ്പെട്ടു. ബ്ലോക്ക് ബസ്റ്റർ വിജയമായ ഈ ചിത്രം ആ ഭാഷകളിലും വലിയ വിജയം കൈവരിച്ചു. തമിഴിലും തെലുങ്കിലും ഗോഡ് ഫാദറായി അഭിനയിച്ചത് എൻ എൻ പിള്ള തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഏറെ പ്രശസ്തമായ നാടകങ്ങൾ കാബാലിക, ഗോറില്ല, ഹോളിഡോൾ, കണക്ക് ചെമ്പകരാമൻ, വിഷമവൃത്തം, ഞാൻ സ്വർഗത്തിൽ, സുപ്രീം കോർട്ട്, ഈശ്വരൻ അറസ്റ്റിൽ, ക്രോസ് ബെൽറ്റ്, പ്രേതലോകം എന്നിവയാണ്. മനുഷ്യത്വവും മനുഷ്യ നന്മയും പുലരണം എന്ന ലക്ഷ്യം വെച്ചുള്ള കഥാതന്തുവും അതിനുതകുന്ന സംഭാഷണ ശകലങ്ങളുമാണ് പ്രതിഭാധനനായ ഈ കലാകാരൻ സൃഷ്ടിച്ചത്. ശ്രീ എൻ എൻ പിള്ളയ്ക്ക് നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. 1967 തന്നെ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമിയുടെ ഏറ്റവും നല്ല നാടകത്തിനുള്ള അവാർഡ് പ്രേതലോകം എന്ന നാടകത്തിന് ലഭിച്ചു. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള കേരള എഡ്യൂക്കേഷൻ സൊസൈറ്റി 67 അദ്ദേഹത്തിന് അവാർഡ് നൽകി. കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1971 ലഭിച്ചു. നാടകരംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള കേരള സർക്കാർ അവാർഡ് 1990 സാധുതിരുന്നാൾ സംഗീതസഭയുടെ അവാർഡ് 1991 പ്രൊഫസർ കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ അവാർഡ് 92 കേരള സംഗീത നാടക അക്കാദമിയുടെ ഫെലോഷിപ്പ് അദ്ദേഹത്തിന് 1992 ലഭിച്ചു. ശ്രീ എൻ എൻ പിള്ള 1995 നവംബർ 14 അന്തരിച്ചു.